നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. വ്യാജ ഹർത്താൽ ആഹ്വാനം ചെയ്ത വ്യക്തിയെ പോലീസ് തിരിച്ചറിഞ്ഞു. വോയിസ് ഓഫ് യൂത്ത് എന്ന ഗ്രൂപ്പുകൾ വഴിയാണ് വ്യാജ സന്ദേശം പറഞ്ഞത്. ഇതിന്റെ അഡ്മിൻ മലപ്പുറം സ്വദേശിയായ 16 വയസ്സുകാരനാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രായപൂർത്തിയാകാത്തതിനാൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 16-കാരന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെയും അഡ്മിൻമാരെയും പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിരവധി പേരുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഇവരെ സ്റ്റേഷൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. കശ്മീരിലെ കത്വയിൽ 8-വയസ്സുകാരി ബാലിക കൂട്ടമാനഭംഗത്തിന് ഇരയായതിനെ തുടർന്നാണ് വ്യാജ ഹർത്താൽ സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്തത്. മലപ്പുറത്തടക്കം വടക്കൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങളുണ്ടായി. സോഷ്യൽ മീഡിയ വഴി വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നു. ഹർത്താലും തുടർന്നുണ്ടായ അക്രമവും അഴിച്ചുവിട്ടവർക്ക് വർഗീയ കലാപം ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഹർത്താലിനെ കുറിച്ചും പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. വൺ ഇന്ത്യ മലയാളം.